അപ്പോൾ ഈ ലോങ് വെക്കേഷൻ ശേഷം ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് പ്ലേ ഫുഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഓൾറെഡി പ്ലേ ഫുഡ് മേക്കിംഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഇഷ്ടമാക്കുന്നത് പിന്നെ എസ്റ്റിനായിട്ട് കേൾക്കാം, കാണാത്തവരുണ്ടെങ്കിൽ അന്ന് പോയി കാണേ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ, പ്ലേ ഫുഡ് കേക്കാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പോഞ്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ വെറൈറ്റി ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക് ഒന്ന് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതായത് നമ്മുടെ ഫേക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതുപോലെയുള്ളൊരു എൻ്റെ കിച്ചണിലൊരു യൂട്ടൻസൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഔട്ട്ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ആ ഒരു യുടെൻസിലിൻ്റെ അടിയിലത്തെ ഷേപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സർക്കിൾ ഷേപ്പാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ ആ ഒരു ഷീറ്റിൽ നിന്ന് ഈ ഒരു സർക്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ നമുക്കിനി നാല് പീസസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതും കൂടി ഒന്ന് കട്ട് ചെയ്യേണ്ടി. അങ്ങനെ രണ്ടെണ്ണമായി. അതുപോലെ ഞാൻ ആ ഒരു ഷീറ്റിൽ നിന്ന് ഫോർ പീസസ് അങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് തിക്ക് ആയതുകൊണ്ടാണ് ഞാൻ നാല് പീസ് കട്ട് ചെയ്തത്. തിന്നാണെങ്കിൽ ഫൈവ് പീസസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഞാനൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലൂ ഗൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഫെവിക്കോളോ ഫെവി ബോണ്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഷീറ്റിന് എന്താ പേര് പറയാന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാലോന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. അപ്പോൾ ഞാനത് വിചാരിച്ചത് നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് തരാന്ന്. പിന്നെ ഇത് വേറെ ആരെങ്കിലും വീഡിയോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലാം കൂടി സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഓർഗനൈസർ ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളിയതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നാല് പീസസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ. ഇനി ഞാൻ ഇതിനെ ഒന്ന് കളർ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് പോലെയാണ് കേട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് റെഡ് കളർ ആക്രിലിക് പെയിൻറ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പോഞ്ചിന് പകരം നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം. അങ്ങനെ ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഇത് കളർഫുൾ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയും കൂടി കളർഫുള്ളായി. അങ്ങനെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഫുള്ള് ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെർമോകോള് സാൻഡ് പേപ്പർ വെച്ചൊന്ന് റബ് ചെയ്തിട്ട് ഈ ഒരു ഡസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ട് വന്നത് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇനി ഇതുപോലെ സൈഡിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു തെർമോകോളിൻ്റെ ഡസ്റ്റ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാൻ തോന്നുന്നല്ലേ. കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുക. ഈ ഒരു തെർമോകോൾ ഡസ്റ്റിന് പകരം നിങ്ങൾക്ക് എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. ഞാനെൻ്റെ കിച്ചണിനെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോകോൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാനിത് ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇതൊക്കെ എൻ്റെ കിച്ചൺ സെറ്റിന് കളിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ സെറ്റ് ഇതാ വഴിയേ വരുന്നുണ്ട്. ആ വീഡിയോ കാണാൻ നിങ്ങളാരും മറക്കല്ലേ. അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു ഡസ്റ്റ് മൊത്തം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഞാനത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഞാനങ്ങനെ സൈഡിലും ഫ്രണ്ട് പോർഷനിലൊക്കെ നന്നായിട്ട് ഡസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ചെറി അതായത് ഈ ഒരു തെർമോകോൾ ബോൾസിനെ ഗ്ലിറ്റർ ഇട്ടിച്ച് ഇതുപോലെ പാക്കറ്റ് അയച്ചമ്മ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പം ഞാൻ അത് വിചാരിച്ചു ചെറിയാക്കിയിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്.
ഓ അങ്ങനെ ചെറിയും വെച്ചു. ഇനി ഞാനിതുപോലെ ഒരു ചെറിയ പീസ് ഓഫ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വളരെ കുറച്ച് ഗ്ലൂവും കൂടി ഇതിനകത്ത് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഇതിനെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതവിടെ സ്റ്റിക്ക് അയക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇതിനിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ ഞാൻ എന്താ ചെയ്ത് വരുന്നത് എന്ന്? അതായത് നമ്മുടെ ചെറിയുടെ ചുറ്റുമായിട്ട് ഞാനിത് ഇതുപോലെ നല്ല ടേസ്റ്റി ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് ഞാൻ അവിടെ ഗ്ലൂ വെച്ചിട്ടൊന്ന് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഞാനിങ്ങനെ റോൾ ചെയ്ത് തന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്നോ? അതായത് നമ്മുടെ ചാനലിൽ ഞാൻ ഫേക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോൾ അതിനതുപോലെ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. മിഡിലിൽ മാത്രം ചെറിയ കഴിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ രസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ചെറിയ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ അതോ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സൈസിലും ചെറി നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കേക്ക് ഒന്ന് ക്രീമിയാക്കാൻ ഞാനിതുപോലെ ഒരു ചെറിയുടെ ചുറ്റിനും തെർമോകോൾ ഡസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ തന്നെ റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനെന്താ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സ്പേസല്ലേ ഓരോരോ ചെറിയ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പർ റോൾ ചെയ്യുമ്പോൾ ഭയങ്കര വലുതായി പോവില്ലേ, അതുകൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീമും കൂടി ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് അവിടെ റെഡിയായി. വാവ്, ലുക്ക് സോ യമ്മി അല്ലേ? ലുക്ക് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് ഇതാണ് രണ്ട് കേക്ക് ഫ്രീ. റെഡ് വെൽവെറ്റ് ടേസ്റ്റി കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ടേസ്റ്റി ആൻഡ് യമ്മി കേക്ക് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല ലുക്ക് ഉണ്ടല്ലേ. റെഡ് വെൽവെറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. റെഡിന് പകരം ബ്ലാക്ക് കളർ അടിച്ചു. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ, അപ്പത്തേക്ക് അതൊരു വീഡിയോ ആയി. ഓഹ്, കാണുമ്പോ തന്നെ ശരിക്കിനുള്ള റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഈ രണ്ട് കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇത് രണ്ടിലും ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റെഡ് വെൽവെറ്റ് കേക്ക്. പിന്നെ എന്റെ ഫസ്റ്റ് ട്രൈ കേക്കും നല്ല തന്നെയല്ലേ. അങ്ങനെ എനിക്ക് കഴിച്ചപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാം.